നമ്മുടെ നാട്ടിൽ വാങ്ങിക്കിട്ടുന്ന ചില ആംപ്ലിഫയറുകളെ പറ്റി എനിക്ക് ചെറിയ തോതിൽ ചില എതിരഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അതിൽ ചിലത് പറയുകയാണെങ്കിൽ, ഒന്ന്, ഇത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ഇതിപ്പോ കാലി കേസാണ്, ഇത് ഇതിനകത്ത് ഉണ്ടായിരുന്നത് മാറ്റി ചെയ്തതാണ്. അപ്പൊ ഇതിങ്ങനെ റെഡി വാങ്ങിക്കിട്ടുന്ന ഒരു കേസ് ഈ ടൈപ്പാണ് വരുന്നത്. മറ്റൊരു 2.1 ആംപിന്റെ ക്യാബിനറ്റ് അത്. അപ്പൊ ഇത് കാലിയല്ല, ഇതിനകത്ത് സാധനം അസംബിൾ ചെയ്തതാണ്, റെഡി ചെയ്ത് വാങ്ങിയതാണ്. അപ്പൊ ഇതിനകത്ത് ഇത് രണ്ടിലും എതിരഭിപ്രായം ഉള്ളത് ഇതിനകത്തുള്ള ചില കൺട്രോൾ സെറ്റിംഗ്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ആംപ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഈ ബേസ് കൺട്രോൾ ഉണ്ട്. ഈ ബേസ് കൺട്രോൾ ഒരു ട്രിബിൾ കൺട്രോൾ, ഒരു സബ് വോളിയം, ഒരു സാധാരണ മാസ്റ്റർ വോളിയം, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ആംപ് ചെയ്തിട്ടുള്ളത്. ഈ ആംപ് പറയുകയാണെങ്കിൽ ഒരു മൈക്ക് ഇൻപുട്ട്, രണ്ട് മൈക്ക് ഇൻപുട്ട് ഉള്ള ടൈപ്പാണ്. ഒരു മൈക്ക് വോളിയം, ഒരു എക്കോ, ഒരു ബേസ്, ട്രിബിൾ, വോളിയം, സബ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് അഭിപ്രായം ഉള്ളത് ആ ബേസ് കൺട്രോളാണ്. ആ എന്താന്നുള്ള ഒരു വിധം എല്ലാവർക്കും ഈ റെഡി വാങ്ങിയ ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ ബേസ് കൺട്രോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബേസ് എന്ന് പറയുന്നത് അതിനകത്ത് ലെഫ്റ്റും റൈറ്റിനുമുള്ള ബേസാണ് ഈ കാണുന്നത്. പക്ഷെ നമ്മൾ ഈ ആംപ് ഇപ്പോൾ ആരെങ്കിലും വാങ്ങി, അങ്ങനെ വാങ്ങിയവരുടെ അഭിപ്രായത്തിൽ ഈ ബേസ് കൺട്രോൾ തിരിക്കുമ്പോൾ അവർക്ക് ചാനലിൽ ബേസ് കിട്ടുന്നില്ല. ചാനൽ ബേസിന് യാതൊരു മാറ്റമില്ല, സബ് ഫോർ ബേസാണ് കൂടുന്നത്. അതെന്താ സംഭവം മനസ്സിലായില്ലേ? ആ സബ് ഫോറിലുള്ള ഗെയിനാണ് ഇതിനകത്ത് ആ ബേസായിട്ട് കൊടുത്ത്, സബ് ഫോറിനുള്ള വോളിയമാണ് ഇതിനകത്ത് സബിൻ്റെ വോളിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ കൊടുക്കുമ്പോൾ ഈ ബേസ് നമ്മൾ വോളിയം കൺട്രോൾ കൂട്ടുമ്പോൾ നമുക്ക് സബ് ഫോറിലെ ബേസ് മാത്രമേ കൂടുന്നു, ചാനൽ ബേസിന് യാതൊരു മാറ്റവും വരുന്നില്ല. പക്ഷേ ഈ ബേസ് കൺട്രോൾ ഇങ്ങനെ കൊടുക്കുന്നതിനോടാണ് എനിക്ക് എതിരഭിപ്രായം ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാം, അത് ചെറിയ സാറ്റലൈറ്റ് സ്പീക്കേഴ്സിനാവുമ്പോൾ ബേസിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ സാറ്റലൈറ്റ് സ്പീക്കേഴ്സിനാണ് എന്ന് പറഞ്ഞിട്ടല്ലോ ഈ സാധനം തരുന്നത്. ഈ സാധനം തരുന്നത് നമുക്ക് 6-inch സ്പീക്കർ, 8-inch സ്പീക്കർ, 5-inch സ്പീക്കർ, ഏത് തരത്തിലുള്ള ചാനലായാലും ഇതേ സാധനം തന്നെ കിട്ടുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ബേസ് കൺട്രോളല്ല എനിക്ക് താല്പര്യം. അപ്പോൾ ഈ ഒരു തരം രീതിയോട് എനിക്ക് യാതൊരു യോജിപ്പില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. അത് പറഞ്ഞ് തന്നെ കൊടുക്കണം, ഈ ബേസ് ശരിക്കും ചാനൽ ബേസ് അല്ല, ഇത് സബ് ഫോറിൻ്റെ ഗെയിനാണ്, അതിൻ്റെ ലെവലാണ്, DB ലെവലോ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണെന്ന് തന്നെ പറയണം. അത് പറയാതെ ഇത് ബേസാണ്, ഇത് ചാനലിൻ്റെ ബേസ്, ഇത് ചാനലിൻ്റെ ട്രിബിൾ, ഇത് സബ് ഫോറിൻ്റെ വോളിയം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വിറ്റിട്ട് അങ്ങനെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അടക്കം ഇങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സാധനം നമുക്ക് വേണ്ടാന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സാധനമാണ്, ഇപ്പോൾ ഞാൻ ഈ കാണുന്നത് ഇത് ഞാൻ ചെയ്തതാണ്, ഇത് 2.1 ആണ്. അപ്പോൾ ഈ ടൈപ്പിൽ നമ്മൾ സാധാരണ എല്ലാം 3-4 BT വെച്ചിട്ട് സെപ്പറേറ്റ് അതിന് ചാനലിന് ബേസ് ലെവൽ വേറെ തന്നെ കൂട്ടാം. ആ ബേസ് ലെവലിനോട് സിങ്ക് ചെയ്തിട്ട് അതിനോട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ശരിക്കും, ഞാൻ പണ്ടേ പറഞ്ഞ് ഒരുപാട് പറഞ്ഞുള്ള കാര്യം, ചാനൽ ബേസിനോട് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് സബ് ഫോറിൻ്റെ ബേസ് ലെവൽ കിട്ടാൻ. സബ് ഫോർ ശരിക്കും എവിടുന്ന് വർക്ക് ചെയ്യണു എന്ന് ശരിക്കും നമുക്ക് അറിയാൻ പാടില്ല, അത് ഫീൽ ചെയ്യാൻ പാടില്ല, അത് ആ ലൊക്കേഷനിൽ നിന്ന് സൗണ്ട് വരരുത്. നമ്മുടെ ചാനൽ ബേസിൻ്റെ കൂടെ തന്നെ ഈ സബ് ഫോറിൻ്റെ ആ ഡീപ്നെസ്സും കൂടി ഫീൽ ചെയ്യണം. അങ്ങനെയാണ് ശരിക്കും ബേസ് ലെവൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ ആ അഭിപ്രായം തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല. അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയുള്ള സ്പീക്കേഴ്സ്, അതായത് ചെറിയ 3-inch സാറ്റലൈറ്റ് സ്പീക്കേഴ്സിന് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 watts വരെ 15 watts വരെയൊക്കെ പോകുന്ന ടൈപ്പ് ചെറിയ നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഉണ്ട്, അതിനെയൊക്കെ ഈ ബേസ് ലെവൽ, ഈ ബേസ് ഈ ടൈപ്പ് കൺട്രോൾ ആകുമ്പോൾ കുഴപ്പമില്ല, അത് അധികം തള്ളിയാനോ അതിൻ്റെ അകത്ത് നിന്ന് വലിയ ബേസ് നമുക്ക് ഫീൽ ചെയ്യാവില്ല, ഫീൽ ചെയ്യില്ല എന്ന് തന്നെ പറയാം. നമുക്കൊരു 6-inch ഉള്ളതിനു വരെ ഞാൻ വാങ്ങിയപ്പോൾ, ഞാൻ ആദ്യകാലത്ത് വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയിട്ടുള്ളത്. അതിന് കാരണം ഇങ്ങനെയുള്ള ഒരു ബേസ് കൺട്രോളാണ് അതിനകത്ത് വെക്കുന്നത്. സാധാരണ ട്രാൻസിസ്റ്റർ ബിറ്റിയാണ് ഇതിനകത്ത് ബേസ് ലെവൽ ഒഴിവാക്കിയിട്ടിട്ട് നമുക്ക് ട്രിബിൾ കൺട്രോൾ മാത്രമേ ഇതിലുള്ളൂ, ഇതിൽ ബാക്കി സർക്യൂട്ടിലൊന്നും പാർട്സ് ഇല്ല. ഈ തരത്തിലുള്ള ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ബേസിൽ ഈ ടോൺ കൺട്രോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടോൺ കൺട്രോൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ തരത്തിലാണ് ഇതിൻ്റെ കൺട്രോളിങ് കിട്ടുന്നത്. അപ്പോൾ അതൊരു തീരെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു തരം മ്യൂസിക് ലെവലാണ് എനിക്ക് ഫീൽ ചെയ്തത്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു എതിരഭിപ്രായമായിട്ട് ഞാനിവിടെ പറഞ്ഞത്. ഇത് ചെയ്യുന്നതിനോട് വിരോധമില്ല, ഇത് ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള സ്പീക്കേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ കൊടുക്കുന്നതിനോടാണ് എനിക്ക് വിരോധം. ഇപ്പോൾ ഈ തരത്തിൽ ഉള്ള ഈ BT, ഈ ട്രാൻസിസ്റ്റർ BT, ഇത് പഴയ മോഡൽ ഒരു സാൽക്കോണിൻ്റെ BT, എത്ര വർഷം പഴക്കണ്ടാവുന്ന ഒരു വിധ ആളുകൾക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ ട്രാൻസിസ്റ്റർ BT, ഈ 2 transistor, അതായത് ഒരു ബേസിനും ട്രിബിളിനും കൂടി ഒരു 2 transistor വെച്ചിട്ടാണ് ഈ കൺട്രോൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ടോൺ കൺട്രോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നല്ല സൂപ്പർ പെർഫോമൻസ് ഉള്ള ഒരു സാധനമായിരുന്നു പണ്ട് കാലത്ത് നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന കാലത്ത്. പണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മാത്രം കാലമൊന്നുമില്ല, ഒരു 5-6 വർഷം മുമ്പ് വരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു സ്വഭാവത്തിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. പക്ഷേ ഇതിനകത്തും ആ ഒരു ബേസ് കൺട്രോൾ ഒഴിവാക്കിയിട്ടുന്നുള്ളൂ, ഇതിനകത്ത് ബേസ് കൺട്രോൾ ഉണ്ട്. ആ എല്ലാം 3-4 വെക്കുമ്പോൾ
നമ്മളിപ്പോൾ കിട്ടുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള വില കുറഞ്ഞ ഒരു സാധനമാണ് LM324 ബി ടി. ആ ബി ടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ബേസ് കൺട്രോൾ ആവശ്യത്തിന് വെക്കാം, അതിനോട് സിങ്ക് ചെയ്ത് അതിനോട് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ബേസ് ലെവലിൽ കൊടുക്കാം. അപ്പോഴേ നമുക്ക് നല്ല സുഖമുള്ള മ്യൂസിക് ലെവൽ കിട്ടുള്ളൂ. അപ്പോൾ ആ തരത്തിൽ ചെയ്യുന്നവർ എന്നെ പഞ്ഞിക്കിടാൻ വരരുത്. അപ്പോൾ എന്താ വെച്ചാൽ അത് എതിരഭിപ്രായം. ആ തരത്തിലുള്ള സ്പീക്കേഴ്സിനാണെങ്കിൽ അത് സെപ്പറേറ്റ് തന്നെ ബേസ് ലെവൽ ഉള്ളത് തന്നെ കൊടുക്കുന്നതാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം പറയുന്നതാണ്, ആരെയും വിലയിരുത്താൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ ഈ വീഡിയോയിൽ ആ അഭിപ്രായം അറിയിക്കാമെന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.